ചെറുപാതകളുടെയും വലിയ ആകാശത്തിൻ്റെയും ചലച്ചിത്രമാണ് ലോക സിനിമയുടെ ഭൂപടത്തിൽ ഭാരതത്തെ രേഖപ്പെടുത്തിയ സത്യജിത് റായിയുടെ പധേർ പാഞ്ചാലി എന്ന സിനിമ. ദൈവത്തിൻ്റെ അദൃശ്യമായ കരം ഇതിലെ മനുഷ്യരെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തി പകരുന്ന ഈ ബംഗാളി സിനിമയിൽ ഒരു ചെറുവീടുണ്ട്. ഒരു ചെറിയ കുളവും പട്ടിയും പൂച്ചയും പശുക്കുട്ടിയും തുമ്പിയും പാമ്പും എട്ടുകാലിയും എല്ലാമുണ്ട്. ഓടിയകലുന്ന തീവണ്ടിയും പെയ്തു തീരുന്ന മഴയും വളരുന്ന ചെടിയും എന്നതുപോലെ കത്തുന്ന റാന്തൽ വിളക്കും ഒരു ചെറു കുടുംബവുമായി പാതയിലൂടെ മുന്നോട്ട് നീങ്ങുന്ന കാളവണ്ടിയും ഈ ലോകത്തിലുണ്ട്. സാധാരണക്കാരായ മനുഷ്യരുടെ നിത്യജീവിത ദുരിത യാഥാർത്ഥ്യത്തിൻ്റെ വൈകാരിക ചരിത്ര രേഖയാണ് ലോകപ്രശസ്തമായ പധേർ പാഞ്ചാലി നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ദാരിദ്ര്യം, രോഗം, വാർദ്ധക്യം, മരണം, ഈ നാല് ദുരിത യാഥാർത്ഥ്യങ്ങൾ പധേർ പാഞ്ചാലിയിലുണ്ട്. എങ്കിലും ഇവയെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന മനുഷ്യരാണ് ഈ സിനിമയുടെ ഊർജം. ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൻ്റെ ഉജ്ജ്വലമായ വശങ്ങളാണ് പധേർ പാഞ്ചാലിയിൽ ഉള്ളത്. സർവജ എന്ന അമ്മ, ഹരിഹർ എന്ന അച്ഛൻ, രണ്ടു കുട്ടികൾ, ഇതിനിടയിൽ വരുന്ന പിഷി എന്ന വൃദ്ധ, ദൈവത്തെ തള്ളിപ്പറയാതെ ജീവിത സഹനത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്ന ഈ സിനിമ ഇന്നറിയപ്പെടുന്നത് ദാരിദ്ര്യത്തിൻ്റെ പേരിലല്ല. ദാരിദ്ര്യവും രോഗവും വാർദ്ധക്യവും മരണവും എല്ലാം ഉണ്ടായിട്ടും അതിനെ അതിജീവിക്കുന്ന ജീവിത മഹാനദിയുടെ കാവ്യാത്മക സംഗീതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സഹനത്തെ ചേർത്തു പിടിച്ച് പുതിയൊരു പുലർവെളിച്ചത്തിലേക്ക് പിറവികൊള്ളുന്ന ഒന്നായി പധേർ പാഞ്ചാലി മാറുന്നു. സഹനങ്ങളുടെ മധ്യേ നമ്മുടെ ജീവിതങ്ങളും അങ്ങനെയാവട്ടെ.